ആറാം ക്ലാസ്സിലെ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്നുള്ള ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ പേജ് 30-31 മൂന്ന് തൊട്ടുള്ള പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മൂന്നാമത്തെ പ്രോബ്ലം, ആൻ 8 മീറ്റർ ലോങ് സ്ട്രിംഗ് ഈസ് കട്ട് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? വാട്ട് ഇഫ് ഇറ്റ് വെയർ കട്ട് ഇൻറ്റു 6 ഈക്വൽ പാർട്സ്? 8 മീറ്റർ നീളമുള്ള ചരട് 3 സമഭാഗങ്ങളാക്കി ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? 6 സമഭാഗങ്ങളാക്കിയാലോ? അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്ന ചോദ്യം, ഒരു 8 മീറ്റർ നീളമുള്ള ഒരു സ്ട്രിങ് ഒരു ചരട് തന്നിട്ടുണ്ട്, അതിനെ 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പീസിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു ഇതുപോലെ എത്ര ഈക്വൽ പാർട്സ് ആയിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ 4 ഈക്വൽ പാർട്സ് ആണെങ്കിൽ നമ്മൾ 1/4 ഓഫ് ആ ടോട്ടൽ ലെങ്ത്. അപ്പോൾ ഇവിടെ 3 ഈക്വൽ പാർട്സ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1/3 ഓഫ് നമ്മുടെ ടോട്ടൽ ലെങ്ത് 8. അപ്പോൾ ഇവിടെ ലെങ്ത് ഓഫ് ഈച്ച് പീസ്, അതായത് ഒരു കഷ്ണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1/3 ഓഫ് 8, 8 ൻ്റെ 3 ൽ 1 ഭാഗം. അപ്പോൾ 1/3 ഓഫ് 8 എന്ന് പറഞ്ഞാൽ 1/3 × 8. ഇനി ഇതിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിവിഷൻ ചെയ്തും നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അതിൽ നോക്കിയാൽ നമ്മൾ 8 നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2 ആണ് 6 വരുന്നത്. അപ്പം 8 ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ 2 വരും. അപ്പോൾ ഇവിടെ നമുക്ക് കോഷ്യൻ്റ് 2, റിമൈൻഡർ 2 ആണ് വരുന്നത്, ഡിവൈസർ 3 ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു എഴുതുന്നത്? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കോഷ്യൻ്റ് റിമൈൻഡർ ബൈ ഡിവൈസർ. അപ്പോൾ നമുക്ക് കോഷ്യൻ്റ് ആൻഡ് റിമൈൻഡർ ബൈ ഡിവൈസർ. അപ്പോൾ ഇവിടുത്തെ കോഷ്യൻ്റ് 2 ആണ്, അപ്പോൾ 2 ആൻഡ് 2/3 അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ 2 ആൻഡ് 2/3 മീറ്റർ. അപ്പം ഓർത്തോണം 8 ൻ്റെ 3 ൽ 1 ഭാഗം എന്ന് പറയുന്നത് 8 × 3 ൽ 1 അത് 2 ഉം 3 ൽ 2 മീറ്ററുമാണ് വരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം ഇതായിരുന്നു, 6 സമഭാഗങ്ങളാക്കിയാൽ, അതായത് 8 മീറ്ററിനെ 6 സമഭാഗങ്ങളാക്കുകയാണെങ്കിൽ എന്ത് വരും? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/6 ഓഫ് 8. അപ്പോൾ ലെങ്ത് ഓഫ് ഈച്ച് പീസ് എന്ന് പറയുന്നത് എന്ത് വരും? 1/6 ഓഫ് 8, അതായത് 8 ൻ്റെ 6 ൽ 1 ഭാഗം. ഇപ്പോൾ 1/6 × 8 എന്ന് എഴുതാം. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ 6 ഉം 8 ഉം ഇത് നമുക്ക് 2 നമ്പേഴ്സും ഈവൻ നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ 6 നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 3, അതായത് കോമൺ ഫാക്ടറൊക്കെ എടുത്ത് നമ്മൾ കളയാന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ 8 ൻ്റെ പകുതി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ 8 നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 4. അപ്പോൾ ഇവിടെ നോക്കിയാൽ 3 ഉം 4 ഉം ഇതിന് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് അതിനകത്ത് ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ 1/3 × 4 എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ 4 നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4 നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അതിൻ്റെ കോഷ്യൻ്റ് 1 ഉം റിമൈൻഡർ 1 ഉം ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നേരത്തെ എഴുതിയ പോലെ എങ്ങനെ എഴുതാം? 1 ആൻഡ് 1/3 മീറ്റർ. അപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 8 ൻ്റെ 6 ൽ 1 ഭാഗമാണ്, സമം 8 × 6 ൽ 1 = 1 ഉം 3 ൽ 1 മീറ്ററും. നാലാമത്തെ ചോദ്യം, ഇത് പേജ് 31 ലാണ്. എ റെക്ടാങ്കിൾ ഓഫ് ഏരിയ 7 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഈസ് കട്ട് ഇൻ ടു 3 ഈക്വൽ റെക്ടാങ്കിൾസ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ഈച്ച്? വാട്ട് ഇഫ് വെയർ കട്ട് ഇൻ ടു 4? 7 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു ചതുരത്തിനെ ഒരേ വലിപ്പമുള്ള 3 ചതുരങ്ങളാക്കി മുറിച്ചു. ഒരു ചെറിയ ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? 4 ചതുരങ്ങളായി മുറിച്ചാലോ? അപ്പോൾ ഒന്നാമത്തേൽ എത്ര ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്? 3 ഈക്വൽ പാർട്സ്. ഫുൾ നമ്മൾ ആ ടോട്ടൽ ഏരിയ എത്രയാണ് വന്നേക്കുന്നത്? 7. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 ഓഫ് 7. അപ്പോൾ ഏരിയ ഓഫ് ഈച്ച് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? 1/3 ഓഫ് 7, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 × 7. അപ്പോൾ ഇവിടെയും നമുക്കറിയാം 7 നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോഷ്യൻ്റ് 2 എന്ന് കിട്ടും, റിമൈൻഡർ 1 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 ആൻഡ് 1/3 സ്ക്വയർ സെൻറ്റിമീറ്റർ. ചെറിയ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 7 ൻ്റെ 3 ൽ 1 ഭാഗമാണ്. അപ്പം 7 × 3 ൽ 1 = 2 ഉം 3 ൽ 1 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം എന്താ അവിടെ? 4 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്താലോ? 7 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അതിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/4 ഓഫ് 7. ഏരിയ ഓഫ് ഈച്ച് എന്ന് പറയുന്നത് എന്ത് വരും? 1/4 ഓഫ് 7, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 × 7. അപ്പോൾ ഇവിടെയും നമ്മൾ 7 നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യൻ്റ് 1 കിട്ടും. അപ്പോൾ 1 × 4 = 4, ദെൻ റിമൈൻഡർ 3 എന്നും കിട്ടി. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ആൻഡ് 3/4 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പം ചെറിയ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 7 ൻ്റെ 4 ൽ 1 ഭാഗമാണ്, അതായത് 7 × 4 ൽ 1 = 1 ഉം 4 ൽ 3 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇനി അഞ്ചാമത്തെ പ്രോബ്ലം, 12 ചിൽഡ്രൻ ആർ ഡിവൈഡഡ് ഇൻ ടു 4 ഈക്വൽ ഗ്രൂപ്പ്സ്. ഹൗ മെനി ചിൽഡ്രൻ ആർ ദെയർ ഇൻ ഈച്ച് ഗ്രൂപ്പ്?
വാട്ട് ഇഫ് ദേ വർ ഡിവൈഡഡ് ഇൻടു 3 ഗ്രൂപ്പ്സ് 12 കുട്ടികളെ ഒരേ എണ്ണമുള്ള 4 സംഘങ്ങളാക്കി ഒരു സംഘത്തിൽ എത്ര കുട്ടികൾ ഉണ്ടാകും 3 സംഘങ്ങളാക്കിയാലോ അപ്പോൾ ഇവിടെ നോക്കിയേ സെയിം പാറ്റേൺ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഇവിടെ എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന എത്ര ഈക്വൽ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന 4 ഈക്വൽ ഗ്രൂപ്പ്സ് മൊത്തം എത്രയുണ്ട് 12 അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 1/4 ഓഫ് 12 നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ഈച്ച് ഗ്രൂപ്പ് ഈസ് ഈക്വൽ ടു 1/4 ഓഫ് 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഇൻടു 12 അപ്പോൾ ഇതിനെ നമുക്ക് 4 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ 12/4 ഈക്വൽ ടു നമുക്കറിയാം 3 ഒരു സംഘത്തിലുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എന്ത് വരും 12ന്റെ 4/1 ഭാഗം അപ്പോൾ 12 ഗുണം 4^1 = 3 അപ്പോൾ ഒരു സംഘത്തിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആയിരിക്കും ഇനി അടുത്ത ചോദ്യം എന്താ 3 ഗ്രൂപ്പ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 1/3 ഓഫ് 12 അപ്പോൾ 3 സംഘങ്ങളാക്കിയാൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ഈച്ച് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്ത് വരും 1/3 ഓഫ് 12 അതായത് 1/3 ഇൻടു 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 അപ്പോൾ ഒരു ഗ്രൂപ്പിൽ എത്ര കുട്ടികൾ കാണും 4 പേര് കാണും അപ്പം ഒരു സംഘത്തിലുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 12ന്റെ 3/1 ഭാഗമാണ് അതായത് 12 × 3/1 = 4 ഇതിൽ നമുക്ക് നേരിട്ട് 12ന്റെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 ആണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒരു സംഘത്തിൽ 4 കുട്ടികളാണ് ഉള്ളത് അപ്പോൾ ഇത്രയും പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം Thank you for watching. Please subscribe, like, and share my channel, JS Max Corner.